ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിന്നതാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഗേറ്റ് നിന്ന് വരുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. അവിടെ നിന്ന് ഗേറ്റ് നിന്ന് നേരെ വന്നു കഴിഞ്ഞാലുള്ള കോട്ടേജുകളാണ് ഈ സെക്ഷൻ. ഇത് ഒരു യൂക്കാലിപ്റ്റസിന്റെ ഒരു പ്ലാന്റേഷൻ ആണ്. ആ പ്ലാന്റേഷനിലാണ് ഈ മൊത്തം കോട്ടേജസ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മൊത്തം റിസോർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു അടിപൊളി പ്ലാന്റേഷനിലാണ് കേട്ടോ. നല്ല വൈബാണ്. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയ്ക്ക് തണുപ്പുണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ല, വൈബൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ പ്ലോട്ട് തന്നെ വരുന്നത് ഇങ്ങനെ ചെരിഞ്ഞ ഒരു ടൈപ്പിലാണ്. അത് കാരണം നമ്മുടെ ഓരോ തട്ട് തട്ടായിട്ടാണ് ഈ കോട്ടേജുകൾ ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു മൂന്നെണ്ണം പിന്നാടിയിൽ പിന്നാടിയിൽ അങ്ങനെ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ കയറി വരുമ്പോഴുള്ള വ്യൂ ഇത് ബാക്കിയുള്ളത് നമുക്ക് കാണാം. നമുക്ക് നടക്കാം. ഞാൻ പറയില്ലേ, ഈ പ്ലോട്ടുകൾ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവരെ ഈ സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏജ് ആയവർക്ക് വന്നു കഴിഞ്ഞാൽ കയറാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം അടിയിൽ ക്വാർട്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, കയറി വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അത് ഉറപ്പാണ്. ഇവിടെ നിന്ന് നേരെ കാണുന്ന ആ ഭാഗമാണ് നമ്മുടെ റെസ്റ്റോറൻ്റ്. റെസ്റ്റോറൻറ്റിൻ്റെ അകത്തോട്ട് പോകാം. ഞങ്ങൾ ഫുഡൊക്കെ ഓൾറെഡി കഴിച്ചു, എന്നാലും അതോട്ട് പോകാം. നമ്മളിവിടെ ചേച്ചിച്ചാട്ടി ഉണ്ട് കേട്ടോ. ഇതാണ് റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റ് നല്ല മെസ്സിയായിട്ട് കിടക്കുക. കാരണം ഇവിടെ ഒരുവിധം എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ. ശരിക്കും ഒരു നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ കാലത്ത് ഞങ്ങൾ കഴിച്ചത് പൂരി ഉണ്ടായിരുന്നു, മസാലക്കറി ഉണ്ടായിരുന്നു, ഇഡ്ഡലി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, ചട്നി ഉണ്ടായിരുന്നു, പിന്നെ വാട്ടർമെലൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു. അത്ര ഐറ്റംസ് ഒക്കെ കൂടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്നലെ രാത്രി ഗീ റൈസ്, അതേപോലെ ഗീ റൈസ്, ചപ്പാത്തി, ചിക്കൻ കറി എല്ലാം കൊണ്ടിട്ട് നല്ല ഫുഡായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഫുഡിൻ്റെ കാര്യം കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ്. ഇവിടുത്തെ ഷെഫിനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നല്ല ഫുഡായിരുന്നു, ഞാൻ ഭയങ്കര ഇഷ്ടമായി. നമ്മളപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി, ഇറങ്ങിയിട്ട് ഉള്ള വഴിയാണത്. ആ വഴി ഒന്ന് കാണിച്ചു കൊടുക്കും കേട്ടോ. ഇതാണ് വഴി വരുന്നത്.
അതായത് നല്ല എന്താ പറയാ നല്ല ഇറക്കത്തിലോട്ട് കേട്ടോ നമ്മള് നടന്നു നടന്നു പോകുമ്പോ ഇവിടെ മാത്രം ആൾക്കാരുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി ഇഷ്യൂ കാരണം കൊണ്ടാണ് കട്ട് ചെയ്തത്. നടക്കാം, ഇങ്ങനെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വ്യൂ ഒക്കെ കാണിച്ചു കൊടുക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഇത്ര ഭംഗിയിലുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടാണ് കേട്ടോ. ഭയങ്കര ഡ്രസ്സായിട്ട് ഈ ഫ്ലവേഴ്സ് നിൽക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ഭംഗിയിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് അതാണ് അടുത്ത ക്വാർട്ടേഴ്സ്, ഏറ്റവും താഴെയുള്ള ക്വാർട്ടേഴ്സ് കണ്ടോ. നമ്മള് സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് ഇവിടുന്ന് വന്നത് നമ്മൾ പറഞ്ഞ ക്വാർട്ടേഴ്സ് ഇതാണ്. പക്ഷെ നമ്മുടെ ക്വാർട്ടേഴ്സ് ഇതല്ല, ഇതാണ് ലാസ്റ്റ് ക്വാർട്ടേഴ്സ്. പിന്നെ ഇവിടുന്ന് ഫുള്ള് ഏലത്തോട്ടാണ് കേട്ടോ. പിന്നെ ഫുള്ള് ഈ പ്ലാന്റേഷനിലെ ഈ യൂക്കാലിപ്റ്റസിന്റെ ട്രീസും മറ്റുമൊക്കെയാണ്. അടിയിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാൻ പറ്റും, സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ ഇപ്പോൾ 401 നിൽക്കുന്നത് കേട്ടോ. അവിടെ ഓൾറെഡി വേറെ ഫാമിലി ഉണ്ട്, അത് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണ്ട. പക്ഷേ ഇതാണ് വ്യൂ. നന്നായിട്ട് ഈ ഒരു പ്ലാന്റ് കാണിച്ചു കൊടുത്താടാ, ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത് എന്ത് പ്ലാന്റാണ്? ഇത് അടിയിലോട്ട് അവിടെ ഒരു വഴിയൊക്കെ പോകണ്ടോ കേട്ടോ? അതേ കാണുന്നുണ്ടോ? അവിടെ ഒരു വഴിയൊക്കെ ഉണ്ട്. ഇത് എവിടേക്ക് പോകണോ? അങ്ങനെ ഒരു വഴിയൊക്കെ പോകുന്നുണ്ട്. ഫുൾ ഏലത്തോട്ടാണ്, കിടിലം ക്ലൈമറ്റ് ആണ്. അല്ല, ക്ലൈമറ്റ് അതാ പോരാ, കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്ര തണുപ്പില്ല ഞാൻ പറഞ്ഞിട്ട്. പക്ഷേ ഓക്കെ, കുഴപ്പമില്ല. എന്നാലും കാലത്ത് എണീച്ചപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ കോട്ടേജിലോട്ട് പോകാം. ഇത് കൂട്ടിയിരിക്കുക. കാരണം എന്താന്ന് വെച്ചാ, ഞങ്ങൾ ഇവിടുന്ന് എല്ലാം പാക്ക് ചെയ്ത് എല്ലാവരും ഇറങ്ങി. ഞങ്ങൾ വീഡിയോ എടുക്കുന്ന ടൈം കൊണ്ട് അവർ കൂട്ടി. സോറി ഗൈസ്, ഞങ്ങളെ ഉൾഭാഗം കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഇതേ ഉണ്ടോ, ഞങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ടേബിൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇതേ ഇന്നലെ ഞങ്ങൾക്ക് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മറ്റേ വീഡിയോയിൽ പോയി കാണാം. ഒരു വീഡിയോയും കൂടി ഉണ്ട്, നമ്മള് മൂന്നാറിന്റെ ഈ ട്രിപ്പ് വന്ന ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ട്. ആ വ്യൂ അല്ല, പക്ഷേ ആ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ ആ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ആ വീഡിയോ കാണേണ്ടവര് ഇവിടെ നോക്കാം, അല്ലടാ ഇവിടെ ഞങ്ങളെ ലിങ്കിടാം. ഓക്കെ, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഏകദേശം അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ ഞാൻ ഇപ്പൊ കാണിച്ചു. വലിയ ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് ട്രിപ്പ് വരുമ്പോൾ ഏറ്റവും വിഷമം നമ്മൾ സെപ്പറേറ്റ് റൂംസിൽ സ്റ്റേ ചെയ്യേണ്ടി വരികയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് സ്റ്റേ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ള റൂംസാണ് തപ്പുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ 6 ബെഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും ഡബിൾ കോട്ട് ബെഡ് ബങ്കർ സെറ്റപ്പിലാണ് കേട്ടോ അവർ ചെയ്തിരുന്നത്. അങ്ങനെ വേറെ ഒറ്റ റിസോർട്ടിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാം സിംഗിൾ ബെഡായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല നീറ്റായിട്ടുള്ള വാഷ്റൂമും ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരു കൺജഷനും ഫീൽ ചെയ്യാതെ എല്ലാവർക്കും സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ യുക്കെ ട്രീ. ഞങ്ങളിവിടെ ഈ റിസോർട്ടിൽ വന്നപ്പോൾ ബേബി ചായൻ ആണ് ഇതിൻ്റെ ഓണർ. ഇതാണ് കേട്ടോ നമ്മുടെ ബേബി ചായൻ. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ബിസി ആയിരുന്നു അവിടെ. പിന്നെ ഈ പയ്യനായിരുന്നു ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത്. ബേബി ചായനും ഞങ്ങൾ വന്ന ടൈമോട്ട് പോകുന്നവരെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ച് ത്രൂ ഔട്ട് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരനായിട്ടാണ് ഞാൻ ഫുള്ള് കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ വീഡിയോയിൽ ഹൈലൈറ്റ് ആയിട്ട് വന്നൊരു ട്രീ ആണ് കേട്ടോ. യൂക്കാലിപ്റ്റസ് ട്രീ ഇതാണ് ഐറ്റം. കവി വന്നിട്ടുണ്ട് നമ്മളെ വിളിക്കാനാണ്. നമ്മൾക്ക് പോവാൻ നേരെയത്, കാരണം അധികം നീട്ടാതെ നമ്മൾ വീഡിയോ വേഗം നിർത്തുകയാണ്. ബാക്കി നമുക്ക് വേറെ വല്ല വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഇന്നത്തെ ദിവസത്തെ. അതിൽ കാണാം കേട്ടോ. ബൈ. അപ്പോൾ ഞാൻ നേരത്തെ ബൈ പറഞ്ഞു, പക്ഷെ അത് സൈൻ ഓഫ് ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒഫീഷ്യലി സൈൻ ഓഫ് പറയുകയാണ്. പെട്ടെന്ന് അടുത്ത വീഡിയോ ആയതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം. നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇതാണ് പാർക്കിങ് വണ്ടി ഇട്ടിട്ടുണ്ട്. നമ്മൾ പോകാൻ നോക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതാണ് നമ്മുടെ വണ്ടി, എല്ലാവരും സെറ്റാണ്, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ പോവാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. റിസോർട്ടിൻ്റെ ഒരു ചെറിയ ഡ്രോബാക്ക് എനിക്ക് ഫീൽ ചെയ്തത്, ഇത് ആനച്ചാലിൽ നിന്ന് ഒരുപാട് ഉള്ളിലോട്ട് പോയിട്ടാണ് കേട്ടോ. അപ്പോൾ മൂന്നാറിലെ ടൂറിസ്റ്റ് പോയിന്റ്സിലേക്ക് വരുവാണെങ്കിൽ ഇത് ഭയങ്കര ലോങ്ങായിരിക്കും.
പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുമായിരുന്നു ഞങ്ങൾ പോയ ടൈമിൽ. പക്ഷെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടാവും കേട്ടോ, അതുകൊണ്ട് തണുപ്പായ കാരണം ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ക്യാമ്പ് ഫയറൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ പെർ ഹെഡ് ഞങ്ങൾക്ക് 700 rupees ആണ് കേട്ടോ വന്നത്. ബാക്കി ഫുൾ ഞങ്ങൾ അടിച്ചു പൊളിച്ചു.